പാതിരാത്രി ഒരു മുന്നറിയിപ്പും കൂടാതെയായിരുന്നു ഭീഷ്മപർവം സിനിമയുടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. റിലീസായി ഒരു ദിവസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ട്രെയിലർ 2.5 മില്യന് മുകളിൽ ആളുകളാണ് കണ്ടത്. ഇനി കാത്തിരിക്കാൻ വയ്യ എന്നാണ് ട്രെയിലർ കണ്ടതിന് ശേഷം ആരാധകർ ഒരുപോലെ കമന്റ് ബോക്സിൽ കുറിച്ചത്. വലിയ ഹൈപ്പാണ് ഭീഷ്മപർവം എന്ന ചിത്രത്തിന്റെ ട്രെയിലറിനും സിനിമയ്ക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ റിലീസ് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി ചിത്രമാകുമോ ഭീഷ്മപർവം എന്നതാണ് ഇപ്പോഴത്തെ വലിയ ചർച്ച. ആരാധകരും ഈ പ്രതീക്ഷ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുവാണ്. മാസും ആക്ഷനും തീപാർന്ന ഡയലോഗുകളും ഉൾപ്പെടെ എല്ലാം ചേർന്ന വൻ പ്രതീക്ഷയാണ് സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ വമ്പൻ ഡയലോഗുകൾ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. ഇതൊരു പക്കാമാസ് ചിത്രത്തിനപ്പുറം മറ്റൊരു ക്ലാസിക് ചിത്രം കൂടിയാകും എന്നതും അമൽ നീരത്തിന്റെ വ്യത്യസ്ത സിനിമാ ശൈലിയാകുമെന്നും ബിഗ് ബി എന്ന സിനിമയ്ക്ക് സംഭവിച്ചത് ഭീഷ്മപർവത്തിൽ ആവർത്തിക്കരുത് എന്ന മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ആരാധകർ പല രീതിയിലുള്ള ചിത്രത്തെ പോസിറ്റീവായി കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏവരും നോക്കിക്കാണുന്നത് പോലെ 24 മണിക്കൂറിൽ യൂട്യൂബിൽ ഇറങ്ങിയ ഭീഷ്മപർവം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റെക്കോർഡുകൾ മറികടന്നോ എന്നതാണ് വലിയ രീതിയിലുള്ള ഇപ്പോഴത്തെ റെക്കോർഡ് ചർച്ചകൾ. റെക്കോർഡ് നേട്ടം ഉറപ്പിച്ചോ എന്നതായിരുന്നു 24 മണിക്കൂറിൽ കാഴ്ചക്കാരുടെ എണ്ണത്തിലുള്ള ആ താരതമ്യം നടത്തിയിരിക്കുന്നത്. 24 മണിക്കൂറിൽ ഭീഷ്മപർവം 3.5 മില്യൺ കാഴ്ചക്കാരെയാണ് സൃഷ്ടിച്ചത്. ഇത് പല ചിത്രങ്ങളുടെയും റെക്കോർഡ് മറികടക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ പറയാനുള്ളതും. 24 മണിക്കൂറിൽ യൂട്യൂബിൽ ഒരു മോളിവുഡ് സിനിമയുടെ ട്രെയിലർ റെക്കോർഡ് സൃഷ്ടിച്ചത് മിന്നൽ മുരളിയിലൂടെയാണ്. 6.2 മില്യൺ കാഴ്ചക്കാരെയാണ് മിന്നൽ മുരളിയുടെ ട്രെയിലർ 24 മണിക്കൂറിൽ സ്വന്തമാക്കിയത്. 1st സ്ഥാനം ഇപ്പോഴും മിന്നൽ മുരളിക്ക് തന്നെ. 2nd സ്ഥാനത്ത് ദൃശ്യം 2 ആണ്. മോഹൻലാൽ ചിത്രമായ ദൃശ്യം 2 5.67 മില്യൺ ആണ് 24 മണിക്കൂറിൽ യൂട്യൂബിൽ ട്രെയിലർ സൃഷ്ടിച്ചത്. 3rd മാലിക് 4.42 മില്യൺ. 4th ജോജി 3.7 മില്യൺ. 5th കുരുതി 3.51 മില്യൺ. 6th ലൂസിഫർ 3.21 മില്യൺ. 7th ഭീഷ്മപർവം എത്തി നിൽക്കുന്നത് 3.05 മില്യൺ. 8th കുറുപ്പ് 2.95 മില്യൺ. 9th സി യു സൂൺ 2.7 മില്യൺ. 10th ബ്രോഡാഡി 6-8 എന്നീ ചിത്രങ്ങളാണ് 2.58 മില്യൺ. റെക്കോർഡ് തീർക്കാനെന്നായിരുന്നു ആരാധകർ നല്ല രീതിയിൽ ശ്രമിച്ചത്. എന്നാൽ റെക്കോർഡ് തീർക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതും. എന്നാൽ വലിയൊരു മികച്ച കാഴ്ചക്കാരുടെ എണ്ണം തന്നെയാണ് ഭീഷ്മപർവം എന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നതും. 14 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും അമൽ നീരദും ഒരുമിക്കുന്ന ചിത്രം സംഭവിക്കുന്നത്. ബിഗ് ബിയുടെ 2nd ഭാഗമായ ബിലാലാണ് ഇവർ ഒരുക്കാരുന്നെങ്കിലും അത് ഈ സമയത്ത് നടക്കാത്തതും അതിനു പകരം ഭീഷ്മപർവം എന്ന ചിത്രത്തിലേക്കും എത്തുകയായിരുന്നു. എന്തായാലും ഭീഷ്മപർവം എന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പാണ് ലഭിക്കുന്നത്. ഹൈപ്പിനൊത്ത് തിയേറ്ററിൽ സിനിമ എത്തിയില്ലെങ്കിൽ ഇത് വലിയൊരു തിരിച്ചടിയാകും എന്നതാണ് ഇക്കാലത്ത് പറയാനുള്ളതും.